ഹായ് സലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ റിച്ചസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റായിട്ടാണ് ഒരു ചെമ്മീൻ റോസ്റ്റ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റ് ചെമ്മീനൊക്കെ പൊരിച്ച് ഒരു റോസ്റ്റ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കുക എന്നാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഇടുമ്പോൾ തന്നെ കിട്ടുന്നതാണ് പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും ഒരു 15 കിലോ ചെമ്മീൻ റോസ്റ്റ് ആക്കി എടുക്കാം അതിന് കുറച്ച് ചെമ്മീൻ ഒന്ന് മുളക് ഒക്കെ ഇടാം എന്നിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് അടിക്കാൻ പോകുന്നത് ചെമ്മീൻ കണ്ടെടുക്കും ചെമ്മീൻ കണ്ടെടുക്കും ചെമ്മീൻ കണ്ടില്ല കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കോൺഫ്ലവറും ഇട്ടിട്ടൊന്ന് മസാല വരക്കി ഇറക്കി ഒന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഉരുളി വെച്ചിട്ട് വലിയ ഒരു ഉരുളി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം ചെമ്മീൻ ഈ ചെമ്മീൻ മസാല ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇടാനില്ല കുറച്ച് കോൺഫ്ലവറും ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടാൽ മതി ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഓയിൽ ചൂടായോടെ നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്തിട്ട് ഞങ്ങളത് റോസ്റ്റ് ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് അപ്പൊ എന്തായാലും നമുക്ക് എണ്ണ ചൂടായിട്ട് ചെമ്മീന് എണ്ണ ഇട്ടുകൊടുക്കാം 2 കിലോ 2 കിലോ പൊരിച്ചെടുക്കാൻ പറ്റും പൊരിച്ചിട്ടാണ് നിങ്ങൾ എന്തായാലും നിങ്ങളതൊക്കെ ഒരു ചെമ്മീനൊക്കെ ചെറിയൊരു മസാല ഇട്ട് പൊരിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അസാധ്യ ടേസ്റ്റ് ആയിരിക്കും മക്കളെ അപ്പൊ നമുക്ക് എന്തായാലും ചെമ്മീൻ പൊരിഞ്ഞു വന്നിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഒന്ന് റോസ്റ്റ് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് കുറച്ച് റോസ്റ്റ് ആക്കും അതിനകത്തുനിന്ന് വേണ്ടിട്ട് അപ്പൊ നമ്മളെന്തായാലും ഏകദേശം മീൻ പൊരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് റോസ്റ്റ് എടുക്കാണ്ട് ഒരു കുറച്ചും കൂടെ പൊരിക്കാണ്ട് അതുകൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മള് ചെമ്മീൻ പൊരിച്ചു കഴിഞ്ഞു ഇനി ഉള്ളി ഒന്ന് റോസ്റ്റ് ആക്കണം ചെമ്മീൻ എന്തായാലും പൊരിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് കോരി അങ്ങ് മാറ്റിയിട്ട് ഇതിനാ ഈ ചട്ടി തന്നെ നമുക്ക് മസാല അടിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് അരിഞ്ഞിരുന്നതാണ് നമുക്കിപ്പോ സമയമില്ല അതുകൊണ്ട് നമ്മളിത് മിക്സിയിൽ അരച്ചിട്ടാണ് ഇടുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു 7 കിലോ ഉള്ളി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞൊരു 7 കിലോ ഉള്ളി ഇതൊന്നും നമുക്ക് ആദ്യം തന്നെ അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചെമ്മീൻ പൊരിച്ച ചട്ടി തന്നെയാണ് നമ്മൾ ഫ്രൈ ആക്കുന്നത് ഈ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ചൂടായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച ഇട്ട് കൊടുക്കാം അപ്പൊ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് ഇതിനകത്ത് കുറച്ച് കരിയേപ്പില ഇടുക എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് കൂടെ കുറച്ചുകൂടെ കരിയേപ്പില ഇട്ട് കൊടുത്തിട്ട് കരിയേപ്പില ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തതാണ് എന്തായാലും ഇതിന്റെ പച്ചമുളകൊക്കെ മാറി നമുക്ക് ഇതിനകത്ത് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ഉപ്പ് കൂടിപ്പോണ്ട ചെമ്മീനിൽ നമ്മൾ ഉപ്പിട്ടതാണ് അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ വാടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി തന്നെ ആഡ് ചെയ്യാനുള്ളത് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി കൂടെ ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതിന് നമുക്ക് ഇനി എന്തായാലും ഉള്ളിയൊക്കെ വാടി റെഡി ആയിട്ട് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി മുളക് പൊടി കാശ്മീരിയായിട്ട് എരിവ് ഉണ്ടാവില്ല നമ്മുടെ ധൈര്യത്തിൽ കുറച്ച് ഒരു 50 ഗ്രാം കുരുമുളക് ഇട്ടുള്ള 50 ഗ്രാം കുരുമുളക് കുറച്ച് ഗരം മസാല അങ്ങനെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി അധികം വേണ്ട 2 ടീസ്പൂൺ മതി ഇതൊക്കെ കൂടെ നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം ഈ ഉള്ളി നമ്മളെ വാടിക്കഴിഞ്ഞാൽ ചെമ്മീൻ നിന്നാലും അതിന്റെ റോസ്റ്റ് കൂട്ടിയിട്ട് ഓരോന്നാ പറ്റും
ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 250 മില്ലി വെള്ളം. ചെമ്മീൻ ഇടുമ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെക്കണ്ടാണ്. അപ്പൊ കുറച്ച് വെള്ളം വേണം. വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ചെമ്മീൻ കണ്ടില്ല. ആ എന്താ മക്കളെ ചെമ്മീന്, പിടുത്തം പിടിക്കണം ചോറ്. ചെമ്മീനൊക്കെ ഒന്ന് ലെവലായിട്ട്. ഏകദേശം നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും മല്ലിച്ചപ്പൂട്ട് കൊടുക്കാണ്ട്. സ്പ്രിംഗ് ഒനിയൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മല്ലിച്ചപ്പ് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് സ്പ്രിംഗ് ഒനിയനും മല്ലിച്ചപ്പും അങ്ങനെ കടന്നോട്ടെ. ഈ സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണം, നിർബന്ധമൊന്നുമില്ല, ഉള്ളത് ഇട്ടാൽ മതി. മല്ലിച്ചപ്പിട്ടോ, മല്ലിച്ചപ്പിട്ടാലേ ടേസ്റ്റിംഗ് ഇടുന്നുള്ളൂ. മല്ലിച്ചപ്പ് കുറച്ചെന്തായാലും ഉണ്ടോ. അപ്പൊ എന്തായാലും നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആസിഫിന് നമുക്ക് ആസിഫിന് കുറച്ച് ടേസ്റ്റ് കൊടുക്കാം. ആസിഫെ, ഗുണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്നായിട്ടേ പറയാൻ പാടുള്ളൂ. എങ്ങനെയുണ്ട് ഗുളിയ? അപ്പോ കണ്ടില്ലേ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് എന്താ സാധനം. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോ നമുക്കിനി ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.